പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി കച്ചകെട്ടി പുറപ്പെടുന്ന ആളുകൾ അറിയുന്നുമില്ല, കാണുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന മാനവ വിരുദ്ധതകൾ എന്തൊക്കെയാണെന്ന്, പെണ്ണിനെ മനുഷ്യനായി പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സമൂഹത്തിനു വേണ്ടി, അത്തരം ഒരു രാജ്യത്തിനു വേണ്ടി, അത്തരം ഒരു സംസ്കാരത്തിനു വേണ്ടി ഇവിടെയുള്ള നവോത്ഥാന നാറികൾ തിരക്കിലാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ നാട് ഒരു പാകിസ്ഥാനോ ഒരു ഇറാനോ സിറിയയോ ഒക്കെ ആക്കി മാറ്റാനുള്ള ബഹളത്തിലാണ്. ഹിജാബ് ചോയ്സ് ആണെന്ന് പറയുമ്പോഴും ഹിജാബ് ഇടാത്തതിന്റെ പേരിൽ അടിച്ചു കൊല്ലുന്ന കാഴ്ചകൾ വരെ നമ്മൾ കാണുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഇസ്ലാം മത വിശ്വാസികൾ ചോദിക്കും, പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഹിജാബിടാത്ത കുട്ടികളെ പ്രവാചകൻ അടിച്ചു കൊന്നിട്ടുണ്ടോ? അങ്ങനെ ഹിജാബിടാത്തതിന്റെ പേരിൽ അടിച്ചു കൊല്ലാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ആയിരിക്കും ചോദിക്കുക. എന്നാൽ ഇത് ഇസ്ലാം മത നിയമപ്രകാരമല്ല ചെയ്തത് എന്ന് ചെയ്തവർ പറയട്ടെ, അതല്ലേ വേണ്ടത്. ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ സമയത്തും ഇത് യഥാർത്ഥ മുസ്ലിം അല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. ഓണത്തിന് കുറച്ച് കുട്ടികള് ഓണക്കളി കളിച്ചപ്പോഴും പറഞ്ഞത് അവർ യഥാർത്ഥ മുസ്ലിങ്ങളാണ്. അപ്പൊ ആരാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങള്? അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കൺക്ലൂഷൻ ആകത്തില്ലേ? ആരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റില്? ഖുർആനും ഹദീസും അംഗീകരിക്കുന്നവരാണെന്നും സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്നുമാണ് നിങ്ങൾ എല്ലാവരും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 22 വയസ്സുകാരി ഇസ്ലാമിക രാജ്യത്ത് തട്ടമിട്ടപ്പോൾ ശരിയായില്ല എന്ന് പറഞ്ഞ് സദാചാര പോലീസ് അടിച്ചു കൊല്ലുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല. പോലീസുകാർ മർദ്ദിച്ച് അവശയാക്കി അതിനെ കൊല്ലുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നീടാണ് അത് സംഭവിച്ചത് എന്ന് പറയുന്നു. ആ വാർത്തയൊന്ന് കാണാം. ഇറാനിൽ പൊതുനിരത്തിലെ വസ്ത്രധാരണത്തിന്റെ പേരിൽ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്ത യുവതി മരിച്ചു. ടെഹ്റാൻ. ഇറാനിൽ പൊതുനിരത്തിലെ വസ്ത്രധാരണത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു. ശരിയായ രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചില്ലെന്ന പേരിൽ ഇറാനിലെ സദാചാര പോലീസായ ഗഷ്തെ ഇർഷാദ് ഗൈഡൻസ് പട്രോൾ അറസ്റ്റ് ചെയ്ത മെഹ്സ അമിനി എന്ന 22 വയസ്സുകാരിയെയാണ് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച മരണപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മെഹ്സയെ ടെഹ്റാനിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ശേഷം കുഴഞ്ഞു വീണ യുവതിയെ കോമയിലായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ മർദ്ദനമാണ് യുവതിയുടെ മരണത്തിന് കാരണമായതെന്നാണ് ആരോപണം. അറസ്റ്റിന് പിന്നാലെ യുവതിക്ക് തലയ്ക്ക് മർദ്ദനമേറ്റെന്നും ഇതാണ് മരണത്തിന് കാരണമായതെന്നുമാണ് പരാതി. അതേസമയം ഉദ്യോഗസ്ഥർ യുവതിയെ മർദ്ദിച്ചിട്ടില്ലെന്ന് ടെഹ്റാൻ പോലീസ് പ്രതികരിച്ചു. മെഹ്സ അമിനി അടക്കം ഒട്ടേറെ യുവതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നതായും ഇതിനിടെ ഹാളിൽ വെച്ച് യുവതി കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായതെന്നും പോലീസ് പറഞ്ഞു. മെഹ്സയുടെ മരണത്തിന് പിന്നാലെ ഇറാനിൽ സദാചാര പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. യുവതിയെ ചികിത്സിച്ചിരുന്ന ആശുപത്രിക്ക് മുന്നിൽ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം തടിച്ചുകൂടിയത്. കൂടാതെ ടെഹ്റാനിൽ സദാചാര പോലീസിനെതിരായ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും മുഴക്കി. സാമൂഹിക മാധ്യമങ്ങളിലും പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇറാനിലേത് ഗൈഡൻസ് പെട്രോൾ അല്ല മർഡർ പെട്രോൾ ആണെന്നും ആക്ഷേപം ഉയരുന്നത്. മർഡർ പെട്രോൾ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചാണ് പലരും ട്വിറ്ററിൽ പ്രതിഷേധം അറിയിച്ചത്. യുവതിയുടെ മരണത്തിൽ ക്രിമിനൽ അന്വേഷണം നടത്തണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമാധാന മതത്തെ ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി എത്ര മനുഷ്യന്റെ ജീവൻ ഇനിയും ബലിയാടാകും, എത്ര ഉടലുകൾ തലയില്ലാതെ ഇവിടെ കിടന്ന് പിടയേണ്ടി വരും. ഇതൊക്കെ സമാധാന മതം സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലോ എന്ന് ഉളുപ്പില്ലാതെ പറയുന്ന നിങ്ങളുടെയൊക്കെ മനക്കെട്ടിയുണ്ടല്ലോ അപാരം. ഇറാൻ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇത് നടന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മുടെ നാടും എത്രയും പെട്ടെന്ന് താലിബാൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹിജാബ് ചോയ്സ് ആണ് അത്ര. എന്താണ് ചോയ്സ്? അത് ഊരാനും ഇടാനും നമ്മളെ കൊണ്ട് സാധിക്കണം, അതാണ് ചോയ്സ്. സെലക്ട് ചെയ്യാൻ പറയണം. ഇവര് പലതരം ചർച്ചകൾക്ക് വരുമ്പോഴും ബബ്ബാ നടിക്കുക നമ്മൾ കണ്ടിട്ടില്ലേ? കർണാടക ഹൈക്കോടതിയുടെ വിധി നമ്മൾ കണ്ടില്ലേ? ഓ, ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കോടതിയിലെത്തിയപ്പോഴേക്ക് ഇത് ഇസ്ലാമിക വേഷമാണ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പിള്ളേർ പരീക്ഷ എഴുതാതെ പോയി, വേണ്ടാത്തവര് പോയിക്കോട്ടെ, മതം മതി എന്ന് പറയുന്ന ഒരു മതമായിട്ട് പോയിക്കോട്ടെ. വിദ്യാഭ്യാസം വേണ്ടവർക്ക് വിദ്യാഭ്യാസം പോരെ, എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മുസ്ലിമായി ജനിച്ചു വളർന്നിട്ടും വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിപ്പോ മലപ്പുറത്ത് കണ്ടില്ലേ? ഒരു വീട്ടിൽ 4-5 പേര് ഒരുമിച്ച് 10-ാം ക്ലാസ് പരീക്ഷ എഴുതുന്നു. കാരണം ലാ ത്വാലി മുഹുന്നൽ കിതാബത്ത, പെണ്ണുങ്ങൾ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിരുന്ന മതഗ്രന്ഥങ്ങൾ.
വല തുസ്കിനു മുന്നിൽ കുസൂറ വർക്ക വീടുകൾ താമസിപ്പിക്കുന്ന മൂളി കയറി അപ്പുറത്തെ അപ്പുറത്തുള്ളവന്മാരെ കാണു അടിച്ചോണ്ട് പോകും. ഇവരങ്ങിറങ്ങി പോകും. വലി മുഹുന്നൽ ഖയാത്തു തുന്നൽ പഠിപ്പിച്ചോ, കീറിയതൊക്കെ തയ്ച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നോട്ടെ. ഇസ്ലാമത ഗ്രന്ഥങ്ങൾ പറയുന്നതാ. അപ്പോ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പോലും ഒരു വിലയും കൊടുത്തിട്ടില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പെണ്ണ് പഠിക്കണ്ട, പെണ്ണ് വെറും ഒരു പേറിയന്ത മാത്രമാണ് ഇസ്ലാമിൽ. എന്നാൽ ഇസ്ലാമിന്റെ നിങ്ങൾ ആ അപരിഷ്കൃത ഗോത്രകാല നിയമങ്ങളൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിലെ ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് എത്രത്തോളം അർത്ഥവത്താകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഓണം തന്നെ നമുക്ക് കാണിച്ചു തന്നത്. കുട്ടികൾ സെറ്റ് സാരി ഉടുത്തിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് കുരുക്കൾ പൊട്ടിയൊലിച്ചില്ലേ, എന്തിന്? അതുകൊണ്ട് കുട്ടികൾ ഓണക്കളിയിൽ നിന്നും വിട്ടുനിന്നോ? കളിച്ച കുട്ടികൾ മാപ്പ് മാപ്പേന്നും പറഞ്ഞ് ലേലു അല്ലി പറഞ്ഞ് വന്നോ? വരില്ല, വരില്ല. വിദ്യാഭ്യാസം ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ പഠിക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ട് പിൽക്കാലത്ത് അവര് പഠിക്കാൻ സാധിച്ചപ്പോൾ പഠിക്കുന്നുണ്ട്. കാരണം ചെറിയ പ്രായത്തിലെ പെൺകുട്ടിയാണോ കെട്ടിച്ച് എവന്റെങ്കിലും തലയിൽ കെട്ടിവെക്കണം, കെട്ടുദോഷം മാറണം എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. വിവാഹപ്രായം കൂട്ടിയ സമയത്ത് പറഞ്ഞിട്ട് ആ പെൺകുട്ടികൾ പിഴച്ചു പോകുന്നത്. അപ്പൊ അവനവന്റെ മക്കളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അത്തരം ധാരണയേ ഉള്ളൂ എന്ന് കോടതിയും മനസ്സിലാക്കി, പൊതുജനങ്ങളും മനസ്സിലാക്കി. കാരണം നമ്മുടെ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ഒരു 25 വയസ്സ് വരെ നിന്ന് കഴിഞ്ഞാൽ തന്നെ പിഴച്ചു പോകുമോ? അത്രയ്ക്ക് മുട്ട നിൽക്കുന്ന വികാരവുമായിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർന്നില്ലേ സംഗതി? ഇപ്പൊ തന്നെ 4-5 പേര് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതും. എന്തിന്? അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലായി. മതം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നത് വിദ്യയും അഭ്യാസവും ഒന്നുമല്ല, മറിച്ച് അപരിഷ്കൃത ഗോത്രകാല നിയമങ്ങളാണെന്ന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി പറഞ്ഞ് വീട്ടിലിരുന്നാൽ മതി. പെണ്ണെന്തിനാണ് ഒരുപാട് പഠിക്കുന്നത് എന്നാ ചോദിക്കാൻ നമുക്ക് ആ വാർത്തയും കൂടെ ഒന്ന് കാണാം. 10-ാം തരം തുല്യത പരീക്ഷയെ കുടുംബകാര്യമാക്കി മലപ്പുറത്തെ 6 വനിതകൾ. മലപ്പുറം 10-ാം തരം തുല്യത പരീക്ഷ ഒരു ഹാളിൽ ഇരുന്ന് ഒരുമിച്ച് എഴുതുകയാണ് മലപ്പുറത്തെ ഒരു വീട്ടിലെ പ്രായം 50-നോട് അടുക്കുന്ന 6 വനിതകൾ. പെരിന്തൽമണ്ണ താഴേക്കാട് കൂരി അഹമ്മദിൻ്റെ മക്കളും മരുമക്കളുമാണ് 10 കടക്കാൻ ഒരുങ്ങുന്നത്. 10-ാം തരം തുല്യത പരീക്ഷ എഴുതുന്നത് സാധാരണമാണ്. എന്നാൽ മലപ്പുറത്തെ ഒരു കുടുംബത്തിലെ 4 സഹോദരിമാരുൾപ്പെടെ 6 പേരാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. ഇവരുടെ പിതാവും ഇക്കുറി 7-ാം തരം തുല്യത പരീക്ഷ എഴുതിയിരുന്നു. അതായിരുന്നു ഇവരുടെ പ്രചോദനം. ഉന്നത ബിരുദാനന്തര ബിരുദത്തേക്കാൾ തിളക്കമുണ്ട് ഇവരുടെ 10-ാം തരം തുല്യതയ്ക്കുള്ള ഈ ശ്രമങ്ങൾക്കും. 4 സഹോദരങ്ങളും നാത്തൂനും അമ്മായിയമ്മയും ഉൾപ്പെടെയാണ് ഇവർ 4 പേർ. വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് തങ്ങളുടെ ഈ ശ്രമമെന്ന് ഇവർ പറയുന്നു. ഏറ്റവും ഇളയ അനിയത്തിയാണ് 10-ാം തരം തുല്യത പരീക്ഷയ്ക്ക് ചേർത്തതെന്ന് ഇവർ പറയുന്നു. സുബൈദ, സീനത്ത്, സാദിറ, സൗജത്ത് എന്നിവരാണ് സഹോദരിമാർ. അമ്മായിയുടെയും നാത്തൂൻ്റെയും പേര് റംലത്തെന്നാണ്. 10 വരെയെങ്കിലും പഠിക്കണമെന്ന തീരുമാനമാണ് ഈ ശ്രമത്തിന് പിന്നിലെന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഹിജാബ് വിലക്ക് കാരണം മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പഠനം മുടങ്ങിയെന്ന് കപിൽ സിബൽ, ഡൽഹി. ഹിജാബ് വിലക്ക് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് പഠനത്തിനുള്ള അവസരം നിഷേധിക്കുന്നതാണെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് വിലക്കിനെതിരെ എതിരായ ഹർജിയിൽ വാദം കേൾക്കുന്ന സുപ്രീംകോടതി ബെഞ്ചിന് മുമ്പാകെയാണ് കപിൽ സിബൽ ഇക്കാര്യം പറഞ്ഞത്. വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് 150 വിദ്യാർത്ഥിനികൾ TC വാങ്ങിപ്പോയതിനുള്ള രേഖയും സിബൽ കോടതിയിൽ നൽകി. ഹിജാബ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും സിബൽ പറഞ്ഞു. സിഖ് മതവിഭാഗത്തിന്റെ ടർബന് നൽകുന്ന ഇളവ് ഹിജാബിന്റെ കാര്യത്തിലും വേണമെന്ന് അഭിഭാഷകൻ കോളിൻ ഗോൺസാൽവസ് വാദിച്ചു. ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും. ഈ ഇസ്ലാമിസ്റ്റുകൾ വിചാരിക്കുന്നത് പോലെ, ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവർ, അവര് വിചാരിക്കുന്നത് പോലെ ഇനി ഒരുപാട് കാലമൊന്നും ഈ മുസ്ലിം സ്ത്രീകളെ ഇവർക്ക് അടക്കി ഭരിക്കാനും ഈ അടിമക്കുപ്പായം അവരെ ധരിപ്പിക്കാനും ഒന്നും കഴിയില്ലെന്നേ. കാരണം ഇവരെ വ്യാഖ്യാനിച്ച് മെഴുകുന്നുണ്ട്, ഭയങ്കര ചോയ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ മുസ്ലിം പെൺകുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. അതുകൊണ്ട് തന്നെ മൊത്തവും മാനവിക വിരുദ്ധതയാണ്, സ്ത്രീ വിരുദ്ധതയാണ്, സർവോപരി ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം? ഇപ്പോ കണ്ട കഴിഞ്ഞ ദിവസം ഹിജാബിന് വേണ്ടി വാദിച്ചത് കപിൽ സിബൽ കരയുന്ന കരച്ചില് കണ്ടാ പെറ്റ തള്ള സഹിക്കൂല. ഇസ്ലാമിക വേഷം ഭയങ്കര സംസ്കാരം ഉയർത്തുന്നതാണെന്നും അതുപോലെ നിഷ്കളങ്കമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇത് ഹിജാബ് ധരിക്കണ്ടെന്നല്ല പറഞ്ഞു, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അത് പാലിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥ ഇസ്ലാമിക നിയമം എവിടെയാണ് വരേണ്ടത്? അത് തനി സ്വരൂപം കൃത്യമായിട്ട് പുറത്തു കാണിക്കുന്നില്ല ഇസ്ലാമിക രാജ്യങ്ങൾ. അതിൽപ്പെട്ടതാണ് താലിബാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ.
അവരൊക്കെയാണ് ഇസ്ലാമിസ്റ്റുകള്, അവരൊക്കെയാണ് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവർ. അവിടെയൊക്കെ ഇസ്ലാമിക മത നിയമങ്ങൾ തന്നെയാണ് പാലിക്കപ്പെടുന്നത്. ഇപ്പോ ഹിജാബിട്ട പെൺകുട്ടികള് എത്രയോ പേരെ നമ്മൾ കണ്ടു താലിബാനികള് പിന്നെ വെടിവെച്ചു കൊള്ളു. എന്തിനാ ഒരു മുടി കണ്ടു? ആ പിന്നെ അഫ്ഗാനിലായിരിക്കുന്ന സമയത്ത് ഒരു പൈലറ്റ് ആയിരുന്നു, അവർ ഡോക്ടറായിരുന്നു, ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഒരു കളക്ടർ ആയിരുന്നു, പോലീസ് ആയിരുന്നു, ആങ്കർ ആയിരുന്നു, ആക്ടിവിസ്റ്റ് ആയിരുന്നു. തീർന്നു കാര്യം. ഇനിയും ഇറാനിലും ഈ സംഘപരിവാറും ബി ജെ പിക്കാരും ഒക്കെ ആയിരിക്കുമോ ഇതൊക്കെ ചെയ്തത്? കാരണം സാധാരണഗതിയിൽ നമ്മൾ മെഴുകുന്നത് അങ്ങനെയാണല്ലോ, അവർ തന്നെയാണോ, അവരായിരിക്കുമോ ഉത്തരവാദി? ഇവിടെ വളരെ രസകരമായ വസ്തുത, കൊല്ലുന്നവനും വിളിക്കുന്നത് അള്ളാഹു അക്ബർ, കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് അള്ളാഹു അക്ബർ. കൊല്ലുന്നവന്റെ കയ്യിലുള്ളതും ഖുർആൻ, കൊല്ലപ്പെട്ടവന്റെ കക്ഷത്തുള്ളതും ഖുർആൻ. എന്തുപാട്! അതായത് ഇസ്ലാം എന്ന മതം അടിമുടി ഭീകരതയാണ്, ലക്ഷണമൊത്ത തീവ്രവാദമാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്രയധികം കാരണങ്ങൾ ഉണ്ടായിട്ടും, ഈ ഗ്രന്ഥങ്ങളിലെ ഇത്രയും വചനങ്ങൾ എടുത്ത് പുറത്തിട്ടിട്ടും അതിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും നമുക്ക് പറയാം ഒരു പെൺകുട്ടിയെ അടിച്ചു കൊന്നിട്ടും പറയാം വലിയ നിർബന്ധമൊന്നുമുള്ള കാര്യമൊന്നുമില്ല, പ്രവാചകം പഠിപ്പിച്ചൊന്നുമല്ല, അങ്ങനെ ചെയ്തവര് മുസ്ലിങ്ങളല്ല, അതല്ലെങ്കിൽ അത് ചോയ്സാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞൊന്ന് മെഴുകാം. നന്ദി.